നല്ല ഒരു സമ്മേളനമാണിത്. ഈ നാളുകളിലൊക്കെ പരിശുദ്ധ പിതാവും നമ്മുടെ സിനഡും കെ സി ബി സിയും മറ്റ് പ്രാദേശിക പ്രധാനന്മാരുടെ സമ്മേളനങ്ങളുമെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അമ്മച്ചിമാരെ കുറിച്ചാണ്, അമ്മമാരെ കുറിച്ചാണ്. സഭയുടെ സാർവത്രിക തലങ്ങളിൽ തന്നെ അമ്മമാരുടെ പ്രാധാന്യം വളരെ കൂടുതലായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഫ്രാൻസിസ് പരിശുദ്ധ പിതാവ് എപ്പോഴും പറയുന്ന കാര്യം അമ്മമാരെ കുറിച്ചാണ്, അമ്മച്ചിമാരെ കുറിച്ചാണ്. അസാധാരണമായ രീതിയിൽ നമ്മളുടെ സിനഡും ഈ കാര്യത്തിൽ നമ്മുടെ സഭയിലെ അമ്മമാരുടെ പ്രാധാന്യം, പ്രസക്തി എല്ലാം സംസാര വിഷയമാക്കുകയും കൂടുതലായിട്ട് അത് മനസ്സിലാക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതിസുന്ദരമായ തിരുവചനമാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ വിശദീകരണവും നമ്മൾ കേട്ടു. എല്ലാവരെയും ബാധിക്കുന്ന ഒരു താക്കോൽ സ്ഥാനത്ത് നിൽക്കുന്ന തിരുവചന ഭാഗമായിട്ട് അത് എനിക്കും തോന്നുന്നുണ്ട്. എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ആൻസൈറ്റി, ഉത്കണ്ഠ. അതിന് എതിരായിട്ടുള്ള ഒരു യുദ്ധമാണ് വാസ്തവത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുമ്പോഴും എഴുതുമ്പോഴും നമ്മുടെ പരിശുദ്ധാവിനെ കാണുമ്പോഴും ഒക്കെ നൽകുന്നത്. എപ്പോഴും പറയുന്നത് നമ്മുടെ സന്തോഷമുള്ളവരായിരിക്കണം, ഹാപ്പിനെസ്, ജോയ്ഫുൾനെസ്, എൻജോയ്മെൻറ്റ്, അങ്ങനെയുള്ള നല്ല രീതിയിലേക്ക് നമ്മളൊക്കെ കടന്നു വരണമെന്ന് പിതാവ് പരിശുദ്ധ പിതാവ് നിരന്തരമായിട്ട് പറയുന്നു. സുവിശേഷകൻ നമ്മോട് പറഞ്ഞത് അതാണ്, മൂന്ന് ഉത്കണ്ഠകൾ നമ്മളോട് പറഞ്ഞത്. എന്ത് കൊടുക്കും, എന്ത് കഴിക്കും, എന്ത് ധരിക്കും. ഇത് വലിയൊരു ഒരു പ്രയാസം പിടിച്ച കാര്യമാണ്. നമുക്ക് എന്താണ് കഴിക്കാനുള്ളത്, എന്താണ് കുടിക്കാനുള്ളത്, എന്താണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഈശോയുടെ കാലഘട്ടത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട തർക്ക വിഷയവും അത് തന്നെയായിരുന്നു. എന്ത് നമ്മൾ കഴിക്കും, മന്ദുക്കാബൂസ് എന്ന് സുവിശേഷകൻ എത്തിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ് നമുക്ക് കഴിക്കാനുള്ളത്? നമുക്കും ആ ആശങ്ക എപ്പോഴും ഉണ്ട്. രാവിലെ നിങ്ങൾ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കും വീട്ടുകാർക്കും എല്ലാം കൊടുത്തു, ഉടനെ ഉള്ള ചിന്ത ഉച്ചയ്ക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത്. പിള്ളേർ സ്കൂളിൽ വരുമ്പോൾ അവരുടെ വസ്ത്രം കഴുകേണ്ട മണിക്കൂറുകൾ, ദിവസങ്ങൾ, വൈകിട്ട് അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മെ ഭരിക്കുന്ന അല്ലെ കൊണ്ടു നടക്കുന്ന നമ്മളിൽ നിന്ന് വേർപെടുത്തി കളയാൻ പറ്റാത്ത മൂന്ന് പ്രതീകങ്ങളാണ്. എന്താണ് കഴിക്കാനുള്ളത്, എന്താണ് കുടിക്കാനുള്ളത്, എന്താണ് കുടിക്കാനുള്ളത്. അപ്പം അതിൽ നമ്മൾ ഉത്കണ്ഠപ്പെട്ട് പോയേക്കാം. കാരണം ഈ ഇത് വളരെയേറെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അമ്മച്ചിമാർക്ക് കൂടുതലായിട്ടുള്ള ഉത്കണ്ഠ ഈ മേഖലയെക്കുറിച്ചാണ്. ആവശ്യത്തിലേറെ ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മച്ചിമാരുണ്ട്, ജോലിക്കടയിൽ കയറി അവിടെ കിട്ടുന്ന എല്ലാം കടം പഠിച്ചു പോകുന്ന അമ്മച്ചിമാരുണ്ട്. അങ്ങനെയാണ് ഉത്കണ്ഠകൾ വർദ്ധിക്കുന്നത്. അപ്പം അത് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ പ്രായോഗിക തലത്തിലേക്ക് എടുക്കണം. അതിനുള്ള ഒരു മരുന്ന്, ഒരു ടോണിക്കാണ് തിരുവചനത്തിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത്. യു സിക് ക്വരീറ്റ് പ്രീമും ദൈന്യം പ്രേയും. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കണം. ആ പ്രയോഗശൈലികളുടെ ഉള്ളിൽ കിടക്കുന്നത് രണ്ടാമതായിട്ട് പിന്നെ നമുക്ക് തോന്നുന്നതെല്ലാം ചെയ്യാവുന്ന അർത്ഥത്തിലല്ല. ഒന്നാമതായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ രാജ്യം, ഇന്ന് നമ്മൾ ഒന്നാമതായിട്ട് ദൈവവചനം വായിച്ചു തുടങ്ങി, അതാണ് എൻ്റെ ഉത്തരം. ഒന്നാമതായിട്ടും രണ്ടാമതായിട്ടും മൂന്നാമതായിട്ടും നമുക്ക് ചെയ്യാനുള്ളത് ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക എന്നതാണ് ആ തിരുവചനം നമുക്ക് നൽകുന്ന അർത്ഥം. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രാർത്ഥനയുടെയും വിശദീകരണത്തിൻ്റെയും വിഷയമായിട്ടെടുത്തത്. വളരെ നന്നായി, പ്രത്യേകിച്ച് മാതൃത്വം പ്രേക്ഷിത പ്രവൃത്തിയുടെ അല്ലെങ്കിൽ പ്രേക്ഷിതയായിരിക്കുന്ന സഭയുടെ ചാലകശക്തിയായിട്ട് നമ്മൾ പ്രത്യേകിച്ച് കാണുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഈ തിരുവചനത്തിന് കൂടുതലായിട്ടുള്ള പ്രസക്തിയുണ്ട്. അപ്പം അവിടെ ഈ ഉത്കണ്ഠ, ഭക്ഷണം, പാനീയം, വസ്ത്രം,
അതെ ഈശോ നമ്മളോട് പറയുന്നത് അത് ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ ഒരു ഒരു കാര്യമാണ്. ഓൾഡ് ടെമ്പിളാണ്, പഴയ ടെമ്പിളാണ്. ആ ടെമ്പിള് നമ്മൾ നശിപ്പിച്ചാൽ പുത്തൻ ജീവിതത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുകയുള്ളൂ. ഒരു വശത്ത് അതിൻ്റെ ഓൾഡ് ടെമ്പിളിൻ്റെ, ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ, യഹൂദന്മാരെ അലട്ടിക്കൊണ്ടിരുന്ന ഈ ഭക്ഷണം, പാനീയം, വസ്ത്രം അത് നിൽക്കുകയും അതേ ചേർന്ന് ഈശോ പുതിയ ടെമ്പിൾ അവിടെ പണിതു. അതാണ് ദൈവരാജ്യത്തിലേക്ക് കടന്നു വരിക. ഈ ഓൾഡ് ടെമ്പിളിൽ നമ്മൾ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ ആൻസൈറ്റീസ്, വറീസ്, വേവലാതികൾ ഇതെല്ലാം ഉണ്ടാകും. ഒരു പുതിയ ടെമ്പിൾ നമ്മൾ പണിയുന്നതിൽ എമ്മച്ചിമാർക്കുള്ള സ്ഥാനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രേക്ഷിത വർഷത്തിൽ, പ്രേക്ഷിത ശുശ്രൂഷയിൽ മാതൃത്വത്തിൻ്റെ ഈ മനോഹരമായ വശം നമ്മൾ ഊന്നി പറയുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട സന്ദേശം അതാണ്. നമുക്ക് തകർക്കപ്പെടേണ്ട ടെമ്പിൾ, ഓൾഡ് ടെസ്റ്റമെൻ്റ് അതിൽ തന്നെ നമുക്ക് സ്വീകാര്യമല്ല. ഇതിൽ പറയുന്നൊന്നും പല്ലിന് പകരം പല്ല്, അതിൻ്റെ അർത്ഥം എന്താ? കുറേ കഴിയുമ്പം ആരുടെയും വായ്പല്ല് കാണില്ല, അതാണല്ലോ. പല്ലിന് പകരം പല്ല്, എൻ്റെ ഒരു പല്ല് അടിച്ചെടുത്തു, എനിക്കൊരു പല്ല് എന്നെ അടിച്ചുകൊണ്ട് എടുക്കാൻ എനിക്ക് അവകാശമുണ്ട്. അതാണല്ലോ നിയമം, അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ണിന് പകരം കണ്ണ്, ഞാൻ തമാശയോടുന്നല്ലോ. ആ സമൂഹത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ പല്ലില്ലാത്തവരും കണ്ണില്ലാത്തവരുമാണ്. അവിടെയാണ് ഈശോ പുതിയ നിയമം, സ്നേഹമാണ്. നമുക്കൊക്കെ അടിക്കുമ്പോഴും നമ്മുടെ ഒരു ചേട്ടത്തിനടിച്ചു, മറ്റേ ചേട്ടൻ കാണിച്ചു കൊടുക്കുക, നമ്മുടെ ഉടുപ്പെടുത്തു, പുറകഭായങ്ങൾ കൊടുക്കുക, ഒരു മൈൽ കൂട്ടത്തിൽ വരാമെന്ന് ചോദിച്ചു, രണ്ട് മൈൽ പോവുക. അതാണ് പുതിയ നിയമം. പുതിയ ടെമ്പിൾ നമ്മൾ പണിയുന്നത് അങ്ങനെയാണ്. ഈ ആൻസൈറ്റി, ഉത്കണ്ഠ ഒക്കെ നമുക്ക് മറ്റെടുക്കണമെങ്കിൽ ഈ പുത്തൻ ടെമ്പിൾ നിരന്തരമായിട്ട് സുവിശേഷം വായിച്ച് പഠിക്കുക, ഈശോയിലേക്ക് കടന്നു വരിക. അത് മാത്രമേ നമുക്ക് നമുക്ക് പരിഹാരമായിട്ടുള്ളൂ, മരുന്നായിട്ടുള്ളൂ. അതിൽ നമ്മുടെ ശ്രദ്ധ നല്ലതുപോലെ കേന്ദ്രീകരിക്കണം. ഇന്ന് ലോകം മുഴുവൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ബ്രിട്ടൻസിയൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കയിൽ പ്രസംഗിച്ച ഒരു കാര്യം പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ രോഗം സൈക്കോസിസാണ്, ന്യൂറോസിസാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അല്ലെ, 100 പേരുള്ളതിൽ 10 പേർക്ക്, അങ്ങനെയല്ല, അത് സമൂഹത്തെ മുഴുവൻ ബാധിക്കുകയാണ്. ഇന്ന് രോഗിണിയാകുന്നത് ഒരു വ്യക്തിയോ ഒരു കുടുംബമോ അല്ല, ഒരു സമൂഹം മുഴുവനാണ്. ഒരുപാട് പേർക്ക് സൈക്കോസിസ്, ഒരുപാട് പേർക്ക് ന്യൂറോസിസ്, വളരെയധികം പേര് മദ്യപിക്കുന്നു, അനേകർ മറ്റ് തരത്തിലുള്ള സൈക്യാട്രിക് ആയിട്ടുള്ള പ്രതിസന്ധികളിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള ഭവനങ്ങൾ കൂടി വരുന്നു, മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നു, ഗർഭഛിദ്രത്തിന് വേണ്ടിയുള്ള വേവലാതികൾ നടക്കുന്നു. നമ്മൾ ഇന്നലെയും ഡാക്ടർമാർ കൂടി അതിനെതിരായിട്ട് സംസാരിച്ചു, നിലപാടുകളെടുത്തു. അപ്പം ഇങ്ങനെ സൈക്കോട്ടിക്കും ന്യൂറോട്ടിക്കുമായിട്ടുള്ള ഒരു ഒരു സിവിലൈസേഷൻ വളരുകയാണ്. അത് കേവലം വ്യക്തികൾ മാത്രം, ഒരു സംസ്കാരം അങ്ങനെ വളരുന്നു. അവിടെയാണ് അമ്മ സംസ്കാരത്തിൻ്റെ പ്രസക്തി. അമ്മച്ചിമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മമാരുടെ പ്രസക്തി എന്താണ്? ഒരുപാട് തരത്തിലുള്ള സമൂഹം തന്നെ, സംസ്കാരം തന്നെ രോഗിണിയാകുമ്പോൾ അവിടെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു വെളിച്ചമായിട്ട്, ഒരു വഴികാട്ടിയായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നത് അമ്മച്ചിമാരാണ്. പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു സമൂഹത്തിൻ്റെ നിലവാരം അറിയാനായിട്ട് ആ സമൂഹത്തിലെ സ്ത്രീകളെ മറ്റുള്ളവർ എങ്ങനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് നോക്കിയാൽ മാത്രം മതി. അതാണ് കൾച്ചർ, അതാണ് സിവിലൈസേഷൻ, അതാണ് നമ്മൾ മുൻഗണന കൊടുത്ത് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. നമ്മളുടെ ഈ ചാലകശക്തിയായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ തന്നെ എംപവേർഡാകണം. നമ്മൾ തന്നെ വചനം പഠിക്കണം, നമുക്ക് തന്നെ പ്രാർത്ഥനയിൽ ചൈതന്യം ഉണ്ടാകണം, നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ സമാധാനം ഉറപ്പുവരുത്തണം. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിച്ചെല്ലാനായിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു അവസരമായിട്ട് എടുക്കണം. അമ്മച്ചിമാരുടെ പ്രാധാന്യം അതാണ്. അമ്മമാരെ കുറിച്ച് പറയുന്ന ഒരു ആപ്തവാക്യം, ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എ പ്ലാൻ, ഗോ ടു എ മാൻ. ഇഫ് യു വാണ്ട് ഇറ്റ് ടു ബി ഡൺ, ഗോ ടു എ വുമൺ. അതാണ് ഒരു 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 വലിയൊരു പ്ലാന്, ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാൻ
ഒരു പുരുഷന് കുറേ കൂടെ കഴിവും സാമർഥ്യം കാണും. പക്ഷേ അത് ആ പേപ്പറിലും ഇരിക്കുകയുള്ളൂ. ആ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ അവിടെ ഒരു സ്ത്രീയുടെ ചൈതന്യം, കോമ്പിറ്റൻസ്, പ്രസൻസ് എല്ലാം വേണം. ഇഫ് യു ജസ്റ്റ് വാണ്ട് എ പ്ലാൻ, മേ ബി ബെറ്റർ ടു ഗോ ടു എ മാൻ. ബട്ട് ഇഫ് യു വാണ്ട് ദാറ്റ് പ്ലാൻ ടു ബി ഡൺ, ദെൻ യു അപ്രോച്ച് എ വുമൺ. അതിൽ വലിയ പ്രസക്തിയുണ്ട്. എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ള കാര്യവും അതാണ്, നമ്മൾ വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഈശോയുടെ ആളുകളായിട്ട് കത്തോലിക്ക അമ്മച്ചിമാരായിട്ട് ആണ് ഇവിടെ ഇരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, നമ്മുടെ അസെൻസ് അതാണ്. ആ കൂട്ടത്തിൽ നിങ്ങളൊരു വിശാല ലോകത്തെ കൂടെ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ഈ സൊസൈറ്റിക്ക്, ഈ വിശാല ലോകത്തിന് നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ ഇടപെടലുകളും വളരെ വലുതാണ്. അവിടെയാണ് നേഷൻ ബിൽഡിങ്, മറ്റേത് ഇംഗ്ലീഷ് ബിൽഡിങ്ങാണ്, സഭാത്മകമായ ബിൽഡിങ്, ബിൽഡിംഗ് അപ്പ്, കൺസ്ട്രക്ഷൻ, ഡെവലപ്മെൻറ്സ് ഒക്കെ നമ്മൾ നടത്തുന്നു. നമ്മുടെ രൂപയിൽ നന്നായിട്ടുള്ളത് നടക്കുന്നുണ്ട്. നമ്മുടെ വേദാനത്തച്ഛനും ഇവിടെ ഇരിക്കുന്ന മറ്റു രണ്ടച്ഛന്മാരെല്ലാം അതിൽ വളരെ കോമ്പിറ്റൻസ് ഉള്ളവരാണ്. ആ കൂട്ടത്തിൽ നമ്മൾ വിശാല സമൂഹത്തിൻ്റെ, ഈ സൊസൈറ്റിയുടെ വളർച്ചയ്ക്കൂടെ നിങ്ങളുടെ പ്രസൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മിസ്സിമാർ മറ്റ് മതസ്ഥരുമായിട്ട്, ഹിന്ദുക്കളുമായിട്ട്, അല്ലെങ്കിൽ മറ്റ് നമ്പൂതിരി വർഗ്ഗക്കാരുമൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തുന്നവരുണ്ട്. എത്രയോ വലിയ സ്നേഹബന്ധം. അതാണ് നേഷൻ ബിൽഡിംഗ്. അതാണ് ശരിക്കുള്ള ഒരു 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 ഡെവലപ്മെൻറ്റിൻ്റെ വഴിയിൽ നിൽക്കുന്നവർ. നമ്മുടെ കത്തോലിക്ക അമ്മച്ചിമാർ അത്തരത്തിലുള്ള നേഷൻ ബിൽഡിംഗ് നടത്തിയിട്ടുള്ളവരാണ്. കേരളത്തിൻ്റെ സുറമലബാർ സഭയുടെ ഒരു സാംസ്കാരിക ചരിത്രം നമ്മൾ പഠിച്ചാൽ വീട്ടിലുള്ള അപ്പന്മാരെക്കാൾ വളരെയേറെ ആ ബന്ധം പുലർത്തിയത്, വീട്ടിലാരെങ്കിലും വരുന്നു, അന്നത്തെ ഭാഷയിൽ നമ്മുടെ ധർമ്മക്കാരെന്ന് പറയുന്നു, അല്ലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, അല്ലെ അന്ന് മരുന്ന് മേടിക്കാൻ പശുവില്ലാത്തവർ, അവരെല്ലാം അവരെ കണ്ടും കൊടുത്തും വളർത്തിയത് അമ്മച്ചിമാരാണ്, അമ്മച്ചിമാരാണ്. അതുപോലെ രാഷ്ട്രീയ രംഗത്ത്, സാംസ്കാരിക മേഖലകളിൽ, സോഷ്യൽ സർവീസിൻ്റെ രംഗങ്ങളിലൊക്കെ ഒരുപിടി അമ്മമാർ നിരന്തരമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഈശോയെ കാണിച്ചു തന്നത് അതാണല്ലോ. ഈശോയുടെ കാലഘട്ടത്തിലും ഈശോ എന്തുകൊണ്ടാണ് നിരന്തരമായിട്ട് ലാസറിൻ്റെ വീട്ടിൽ പൊയ്ക്കൊണ്ടിരുന്നത്? രണ്ട് സുവിശേഷങ്ങളെ കുറിച്ച് പറയാനാണ്. ഒന്ന് അധ്വാനത്തിൻ്റെ സുവിശേഷം, രണ്ട് ദൈവവചന ശ്രവണത്തിൻ്റെ സുവിശേഷം. ആ രണ്ട് സുവിശേഷമാണ് ലാസറിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് നൽകുന്നത്. ആദിമസഭയിൽ വന്നപ്പോഴും അത് തന്നെയാണ്. പൗലോസിൻ്റെ കൂട്ടത്തിൽ ഒരു പറ്റം സ്ത്രീകളാണ് ഈ സുവിശേഷവുമായിട്ട് സഹപ്രവർത്തകരായിട്ട് പോയത്. ആദിമസഭയുടെ പ്രേക്ഷിതരിൽ വലിയ പറ്റം അമ്മച്ച സ്ത്രീകളുണ്ടായിരുന്നു, ഏകാന്തവാസികളായ സ്ത്രീകളുണ്ടായിരുന്നു. അപ്പം ഞാനിത് പറഞ്ഞത്, നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ, നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുന്നത് മാത്രമല്ല, അത് 100% നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മളിവിടെ ആയിരിക്കുന്നതും അതിൻ്റെ പേരിലാണ്. ആ കൂട്ടത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന മറ്റനേകം മേഖലകൾ കൂടിയുണ്ട് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അമ്മമാർ വലിയ ഫോഴ്സാണ്. ഏത് രാജ്യത്തിൻ്റെയും വളർച്ച നോക്കിയാൽ, യൂറോപ്പാണെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ശ്രീലങ്കയാണെങ്കിലും ബ്രസീലാണെങ്കിലും, അവിടെ വിദ്യാഭ്യാസമുള്ള സെക്ടറിൽ സ്ത്രീകൾ കയറി വന്ന് നടത്തിയിട്ടുള്ള പ്രവൃത്തികൾ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തതാണ്. അതെല്ലാം വലിയ ശക്തിയാണ്. അതുകൊണ്ട് ഈ ചാലകശക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള കഴിവും സാമർഥ്യവും നമ്മളുടെ സഭയുടെയും സമുദായത്തിൻ്റെയും വിശാല സമുദായത്തിൻ്റെയും ഈ രാജ്യത്തിൻ്റെയും വളർച്ചയ്ക്ക് ഉപകാരപ്പെടണം. സി ബി സിയുടെ 8 ദിവസത്തെയും ചർച്ചാവിഷയം ഡയലോഗ് വർത്തമാനം. ഞാൻ അവിടെയും പറഞ്ഞു, ഏറ്റവും നല്ലപോലെ വർത്തമാനം പറയാൻ അറിയാവുന്നത് അമ്മച്ചിമാരാണ്. വീട്ടിൽ തന്നെയുള്ള ഡയലോഗ്, നമ്മളത് മറന്നിട്ട് നമ്മൾ മറ്റ് മതങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇതര ക്രൈസ്തവരുമായിട്ട് ഡയലോഗ്, അതിനൊന്നും ഒരു കാര്യമില്ല. വീട്ടിനകത്തുള്ള ഡയലോഗ് നടത്തുന്നത് നല്ലതുപോലെ അമ്മച്ചിമാരാണ്. അവരാണ് ഈ ബന്ധത്തിൻ്റെ ആളുകൾ. അതിൻ്റെ ബാഹ്യപത്രമായതുകൊണ്ട് പിന്നീട് ഇടവകയിലും രൂപതയിലും സമൂഹത്തിലും ഒക്കെ കാണേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എ മാൻസ് മാൻഹുഡ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ വേ ഹി ട്രീറ്റ്സ് ദ വിമൻ ഇൻ ഹിസ് ലൈഫ്. ഒരു പുരുഷൻ്റെ
പുരുഷത്വം എന്ന് പറയുന്നത് അവൻ ആ സമൂഹത്തിലെ ആ ദേശത്തെ വനിതകളോട് അമ്മച്ചിമാരോട് സ്ത്രീകളോട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്നതാണ്. അതാണ് വിമൻ എന്നതിനെ കുറിച്ച് തമാശയായിട്ട് കാർട്ടൂൺകാരൊക്കെ പറയാറുണ്ട്, WOMEN വിമൻ, വെൽ ഓർഗനൈസ്ഡ് മെൻ എന്നാണ് പറയാറുണ്ട്. WOWEN വെൽ ഓർഗനൈസ്ഡ് മെൻ, അതാണ് വിമൻ. ഈ പറഞ്ഞ അത്രവാക്കിൻ്റെ അർത്ഥമാണല്ലോ. ആ കാഴ്ചപ്പാടാണ് ഒരു സ്ത്രീയുടെ മഹത്വവും പവിത്രതയും പ്രാധാന്യവും രാഷ്ട്ര നിർമ്മാണത്തിലും സഭാ നിർമ്മാണത്തിലും അവർക്കുള്ള പങ്ക് തിരിച്ചറിയാനുള്ള ആ കഴിവാണ് ഒരു വ്യക്തിയെ പുരുഷനാക്കുന്നത്. അതിനകത്ത് വലിയ അർത്ഥാന്തരങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുറെ ഇറങ്ങിച്ചെല്ലാനായിട്ട് നമുക്ക് ഈ പ്രേക്ഷിത വർഷത്തിൽ പ്രത്യേകിച്ച് അമ്മമാരുടെ വനിതകളുടെ വലിയ സമ്മേളനങ്ങൾ എല്ലാവർക്കും ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അവിടെ നമുക്ക് കൂടുതലായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം. നിങ്ങളാണ് ഏറ്റവും നല്ല വൈദ്യന്മാർ. ഞാൻ ആദ്യം പറഞ്ഞ ഈ രോഗങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഡോക്ടർ അമ്മമാരാണ്. അതുകൊണ്ട് അമ്മ പ്രാർത്ഥനയും വൈദ്യവും നല്ല വാക്കുകളും നല്ല പെരുമാറ്റവും നല്ല മാനേജ്മെൻ്റ് കപ്പാസിറ്റിയും നല്ല അറിവും എല്ലാം ഉള്ള വ്യക്തിയാണ്. ഇതെല്ലാം നമ്മളിലേക്ക് സ്വരുക്കൂട്ടണം. അതിനോട് നല്ല വേദിയായിട്ട് ഇത് മാറട്ടെ ഞാൻ പ്രിയമായിട്ട് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാഭ്യാസത്തിനെയും ബഹുമാനപ്പെട്ട ഡോക്ടർ സിസ്റ്റർ എൽസ ടോണിയെയും ഞാനൊരു നേതൃത്വം കൊടുക്കുന്നവരാണ്. അവരുടെ സഹപ്രവർത്തകരെല്ലാം